ഈശോ തന്റെ 12 ശിഷ്യന്മാരെ വിവിധ ചുമതലകൾ ഭരമേൽപ്പിച്ച് അയക്കുന്ന രംഗം വളരെ മനോഹരമായി ഇന്നത്തെ വചനഭാഗത്തിൽ മത്തായി ശ്ലീഹ വരച്ചു വെച്ചിരിക്കുന്നു. എവിടേക്കാണ് ഈശോ ശിഷ്യന്മാരെ അയക്കുന്നതെന്ന് വളരെ ശ്രദ്ധേയമാണ്. നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകുമ്പോൾ എങ്ങനെ പോകണമെന്നും എന്തെല്ലാം ചെയ്യണമെന്നും മത്തായിയുടെ സുവിശേഷം 10:5-15 വരെയുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ ഈശോ പറയുന്നുണ്ട്. ക്രിസ്തു ശിഷ്യരായ നാമും ഇതുപോലെ ഐക്യപ്പെട്ടവരാണ്. എന്തിനെന്നോ, ഈശോയ്ക്ക് നഷ്ടപ്പെട്ട ആടുകളെ അന്വേഷിച്ച് കണ്ടെത്തി ദേവപുത്ര സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരാൻ, മുറിവേറ്റതിനെ വെച്ചു കെട്ടാൻ, രോഗപ്പെട്ടതിനെ സൗഖ്യപ്പെടുത്താൻ, ഒറ്റപ്പെട്ടതിനെ നെഞ്ചോട് ചേർത്തണയ്ക്കാൻ, തളർന്നതിനെ ബലപ്പെടുത്താൻ, പാപച്ചേറ്റിൽ മുങ്ങിത്താഴുന്നതിനെ ജീവനിലേക്ക് കൈകൊടുത്തുയർത്താൻ, അങ്ങനെ ഈശോയുടെ പകരക്കാരനാകാൻ. ഇന്ന് കൊറോണ വൈറസിന്റെ ഭീതിയിലും കൊറോണ രോഗം വരുത്തിവെച്ച വിനകളിലും അസ്വസ്ഥരായി നിരാശരായി കഴിയുന്ന നമ്മുടെ സഹോദരരിൽ ഈശോയുടെ സ്നേഹവും കരുണയും സമാധാനവും പകർന്നേകാൻ ഐക്യപ്പെട്ടവരാണ് ക്രിസ്തു ശിഷ്യരായ നാം ഓരോരുത്തരും. അതിന് നാം തന്നെ ഈശോയുടെ സ്നേഹവും സമാധാനവും നിറഞ്ഞവരാണോ എന്ന് ആദ്യമേ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, ജോലിസ്ഥലങ്ങളിൽ, കളിസ്ഥലങ്ങളിൽ, പ്രേക്ഷിത പ്രവർത്തന മേഖലകളിൽ എല്ലാം നമ്മോട് കൂടെയായിരിക്കുന്നവർക്ക് ഈശോയുടെ സ്നേഹവും കരുണയും സമാധാനവും പകരുവാൻ നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉത്തിതനായ ഈശോയുടെ സമാധാനം അതിന് നമ്മെ പ്രാപ്തരാക്കട്ടെ.